ഹായ്, തുടക്കത്തിൽ തന്നെ പറയട്ടെ, ഈ വീഡിയോ ആരെയും വിളിപ്പിക്കാനും അല്ല, കരിവാരി തേക്കാനും അല്ല. പെട്ടെന്ന് മനസ്സിലേക്ക് വന്ന ഒരു സങ്കടം നിങ്ങളെ പങ്കുവയ്ക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മുടെയൊക്കെ മനുഷ്യൻ്റെ ജീവൻ്റെ പ്രാധാന്യവും മൂല്യവും വിലയും എന്നൊക്കെ പറയുന്നത് ജാതിയുടെയും മതത്തിൻ്റെയും പാർട്ടിയുടെയും മാത്രം ബേസിലായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്നുള്ളൊരു സങ്കടം, ഒരു സംശയം എൻ്റെ മനസ്സിൽ തോന്നിയതുകൊണ്ടാണ് ഞാനിത് ചെയ്യാൻ കാരണം. ഇതുവരെ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല, ഒരു ജാതിയോ മതത്തെയോ വിഭാഗത്തെയോ പാർട്ടിയോ ഒന്നിനെയും കുറിച്ച്. ഇതും അങ്ങനെയൊരു വീഡിയോയല്ല. പക്ഷേ ഇതിനകത്ത് അറിയാതെയാണെങ്കിലും എൻ്റെ മനസ്സിലുള്ള ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നതാണ്. ഞാൻ ആദ്യം പറഞ്ഞത്, ഒരു മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത്, ജീവൻ എന്ന് പറയുന്നത്, അതിൻ്റെ പ്രാധാന്യവും മൂല്യവും എന്ന് പറയുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തിൽ മാത്രമുള്ളപ്പോൾ മാത്രമാണോ, അതോ ആ മതവിഭാഗവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമാണോ എന്ന് ഈയിടെയായിട്ട് എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ പാറി പറന്നുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസാണല്ലോ, നമ്മുടെ കാഞ്ഞിരപ്പള്ളി കോളേജിൽ നിന്ന് സംഭവിച്ച ആ മരണം, ആത്മഹത്യ. അതുപോലെ തന്നെ ഇന്നലെ മറ്റൊരു മരണവും തൊടുപുഴയിലുണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ രണ്ട് മരണങ്ങളെയും നമ്മുടെ സമൂഹം കൈകാര്യം ചെയ്ത രീതി തികച്ചും വ്യത്യസ്തമാണ്. സമൂഹവും മാധ്യമങ്ങളും കൈകാര്യം ചെയ്ത രീതി തികച്ചും വ്യത്യസ്തമാണ്. അതിനിപ്പോൾ നമ്മുടെ കോളേജ് യൂണിയനുകളാണെങ്കിലും എന്തു തന്നെയാണെങ്കിലും അതിനോട് എടുത്ത സമീപനങ്ങൾ, എടുത്ത തീരുമാനങ്ങൾ, എടുത്ത പ്രതിഷേധ മാർഗങ്ങൾ, ഇതെല്ലാം തികച്ചും വ്യത്യസ്തമാണ്. ഇതുമാത്രമല്ല, കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുൻപ് തിരുവനന്തപുരത്ത് ഒരു മരണവും സംഭവിച്ചിരുന്നു. അന്നും ഇതൊന്നും മുഖ്യധാര സമൂഹ മാധ്യമങ്ങളിലേക്കോ എവിടെയും ഉണ്ടായിരുന്നില്ല. ഞാൻ വീണ്ടും പറയുന്നു, ഇതൊരു മതത്തെക്കുറിച്ചോ പാർട്ടിയെക്കുറിച്ചോ ഒന്നുമല്ല, ഒന്നുമല്ല, മറിച്ച് ഞാൻ മനുഷ്യ ജീവനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരു പ്രത്യേക മതവിഭാഗത്തിൽ പെട്ടതുകൊണ്ട് ഒരു പ്രത്യേക മതവിഭാഗം തുടങ്ങുന്ന, അല്ലെങ്കിൽ അവർ തുടർന്നു കൊണ്ടുപോകുന്ന ഒരു സ്കൂളിൽ, കോളേജിൽ പഠിച്ചതുകൊണ്ട്, അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായതുകൊണ്ട് ഒരു വ്യക്തിയുടെ ജീവന് എങ്ങനെയാണ് കൂടുതൽ പ്രാധാന്യം ഉണ്ടാകുന്നത്? എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ജീവന് പ്രാധാന്യം ഇല്ലാതെയാകുന്നത്? ഇവിടെ മരിച്ചത് എല്ലാവരും മനുഷ്യർ തന്നെയല്ലേ? ഇവിടെ നമ്മൾ പട്ടിയുടെയും പൂച്ചയുടെയും ആനയുടെയും പേരിൽ ഇവിടെ എത്രയെത്ര പ്രശ്നങ്ങൾ നടന്നിരിക്കുന്നു, അവയെക്കുറിച്ച് എത്രയെത്ര സംവാദങ്ങളും എത്രയെത്ര സംസാരങ്ങളും സംഭവിച്ചിരിക്കുന്നു. പക്ഷേ എന്നിട്ടും മനുഷ്യൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ, അത് പ്രത്യേക ഒരു മതവിഭാഗത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ, അവിടെ മാധ്യമങ്ങൾ പോലും രണ്ട് നിലപാടുകൾ, മാധ്യമങ്ങൾക്ക് പോലും പറയുവാനുള്ളതും കവർ ചെയ്യാനുള്ളതും രണ്ട് രീതിയിൽ, വിചാരണകൾ രണ്ട് രീതിയിൽ, എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു മതത്തെക്കുറിച്ചോ പാർട്ടിയെക്കുറിച്ചോ ഒന്നുമല്ല, പക്ഷേ മനുഷ്യ ജീവനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അവിടെ മരിച്ചത് ഹിന്ദു ആയിക്കൊള്ളട്ടെ, മുസ്ലിം ആയിക്കൊള്ളട്ടെ, ക്രിസ്ത്യാനി ആയിക്കൊള്ളട്ടെ, അവരുടെ എല്ലാവരുടെയും ജീവന് ഒരുപോലെ വിലയില്ലേ? അവരെല്ലാവരും നമ്മളെപ്പോലെ തന്നെ ഒരു കുടുംബത്തിൽ ജനിച്ച് വളർന്നവരല്ലേ? അവരെയും ഉറ്റുനോക്കിക്കൊണ്ട് അവരുടെ നല്ലൊരു ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അവരുടെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും അവർക്ക് ചുറ്റുമില്ലേ? പിന്നെ എങ്ങനെയാണ് ഒരു 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 പ്രത്യേക വിഭാഗത്തിന് മാത്രം കൂടുതൽ പ്രാധാന്യവും മറ്റുള്ള വിഭാഗങ്ങളിലേക്ക് പ്രാധാന്യമില്ലായ്മയും സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. പാർട്ടിയും മതങ്ങളും അതിനെക്കുറിച്ചുള്ള വികാരങ്ങളും എല്ലാം നല്ലതാണ്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. മാപ്പ് പറയേണ്ടതാണെങ്കിൽ മാപ്പ് പറയണം. ക്ലാരിഫൈ ചെയ്യേണ്ടതാണെങ്കിൽ ക്ലാരിഫൈ ചെയ്യണം. നിയമത്തിൻ്റെ വഴിയെ പോകേണ്ടതാണെങ്കിൽ അത് നിയമത്തിൻ്റെ വഴിയെ തന്നെ പോകണം. അത് ആരാണെങ്കിലും എന്താണെങ്കിലും എപ്പോഴാണെങ്കിലും. പക്ഷേ അതിനു മുൻപ് നടക്കുന്ന ഇത്തരം ചില വിചാരണകൾ തീർച്ചയായിട്ടും ഒരു വ്യക്തിയോട് ചെയ്യുന്ന ഹത്യ തന്നെയാണ് അല്ലേ? ഒരുപക്ഷെ നിഷ്പക്ഷരായിട്ട് ചിന്തിക്കുന്നവർക്ക് അത് കുറച്ചുകൂടി മനസ്സിലാവും. ജാതിയുടെയും മതത്തിൻ്റെയും പാർട്ടിയുടെയും ഒരു ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് സംസാരിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഒരുപക്ഷെ അവരെ മാത്രം സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചെന്ന് വരും. അങ്ങനെയാണെങ്കിൽ എനിക്ക് സംസാരിക്കുവാനും എൻ്റെ എൻ്റെ എൻ്റേതായിട്ടുള്ള വിശ്വാസങ്ങളും എൻ്റേതായിട്ടുള്ള പാർട്ടികളുടേതായിട്ടുള്ള ചില ചിന്തകളുമുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയല്ല സംസാരിക്കുന്നത്. ഞാൻ ഒരു മനുഷ്യ ജീവനെക്കുറിച്ച് ഞാൻ പറയുന്നത്, ഒരു വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും ഒരു പ്രത്യേക പാർട്ടിയിലോ മതവിഭാഗത്തിൽ പെട്ടു എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ അതിലെ അംഗമായി എന്നുള്ളത് കൊണ്ട്, അവിടെ പഠിച്ചു എന്നുള്ളത് കൊണ്ട് ഒരു വ്യക്തിക്കും അവർക്ക് കിട്ടേണ്ട നീതി ലഭിക്കാതിരിക്കരുത്. നിങ്ങൾ സമരം ചെയ്തോളൂ. നമുക്ക് സമൂഹ മാധ്യമങ്ങളിൽ എന്ത് വേണമെങ്കിലും പോസ്റ്റ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും അവരെ വിധിക്കാം, വിചാരണ ചെയ്യാം, ക്രൂശിക്കാം. പക്ഷേ എങ്കിലും അതെല്ലാവരുടെയും കാര്യത്തിൽ ഒരുപോലെ വേണം. ഇന്നലെ ഈ കാഞ്ഞിരപ്പള്ളി കോളേജിൽ സംഭവിച്ച കാര്യങ്ങളൊന്നും മറ്റ് പല കോളേജുകളിൽ നമുക്ക് നടത്താൻ പറ്റത്തില്ല. കാരണം അവിടെ കയറിയാലുള്ള ഭവിഷ്യത്ത് എന്താണെന്നുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം.
അപ്പോൾ അങ്ങനെയല്ലല്ലോ നമ്മൾ ചെയ്യേണ്ടത്. നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിനും നമ്മുടെ ജീവനും നമ്മുടെ ബന്ധുക്കൾക്കും പ്രാധാന്യമുണ്ട്, വിലയുണ്ട്, മൂല്യമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയല്ലേ മറ്റുള്ളവർക്കും? ഞാൻ പറഞ്ഞല്ലോ, ഞാനിത് ആരെയും വെള്ളയടിക്കുവാനോ ആരെയും കരിവാരി തേക്കാനോ ഒന്നുമല്ല. പക്ഷെ മനുഷ്യജീവന് തുല്യ പ്രാധാന്യം നൽകുവാനായിട്ട് നമ്മൾ ഇനി ഒത്തിരിയേറെ പഠിക്കേണ്ടിയിരിക്കുന്നു. ഒരു ജീവൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ, ജീവിതത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ, ദയവ് ചെയ്ത് അവിടെ ജാതിയുടെയും മതത്തിൻ്റെയും പാർട്ടിയുടെയും പ്രത്യേക ശാസ്ത്രങ്ങളുടെയും പേരിൽ അതിനെ വേർതിരിച്ച് കാണിക്കരുത്. അതിതുമായി ബന്ധപ്പെട്ട എല്ലാ സംഘടനകളോടും എല്ലാ മാധ്യമങ്ങളോടും പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നിങ്ങൾ ഓരോരുത്തരുമാണ് ഒരു ജീവനും ജീവിതത്തിനും വില കൽപ്പിക്കുന്നത് എപ്രകാരമാണെന്നുള്ള ചിന്ത മനുഷ്യന് കൊടുക്കുന്നത്. അതേത് രീതിയിലാണെങ്കിൽ പോലും ദയവ് ചെയ്ത് വേർതിരിച്ച് കാണിക്കാതിരിക്കുക. എല്ലാ ജീവനും ഒരുപോലെ തന്നെ മഹത്വമുള്ളതാണ്. അതെത്ര കുഞ്ഞാണെങ്കിലും എത്ര വലിയവരാണെങ്കിലും എത്ര ചെറിയ ജോലി ചെയ്യുന്നവരാണെങ്കിലും എത്ര വലിയ ജോലി ചെയ്യുന്നവരാണെങ്കിലും ഏത് സ്ഥാനത്തിരിക്കുന്നവരാണെങ്കിലും ഒരു പക്ഷേ ഒരു സ്ഥാനവും ഇല്ലാതെ മുന്നോട്ട് പോകുന്നവരാണെങ്കിലും എല്ലാവരുടെയും ജീവന് തുല്യ പ്രാധാന്യമാണുള്ളത്. ആ തുല്യ പ്രാധാന്യം നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മുടേതായിട്ടുള്ള മനോഭാവങ്ങളിലും നമ്മുടേതായിട്ടുള്ള തീരുമാനങ്ങളും ഇത് കാണുന്നില്ല എന്നുള്ളത് തികച്ചും സങ്കടകരമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ഈ ഇടയായിട്ട് സംഭവിച്ച പല മരണങ്ങളിലും പല ആത്മഹത്യകളിലും അവർക്ക് ലഭിക്കേണ്ടിയിരുന്ന നീതി പലപ്പോഴും വാങ്ങിക്കൊടുക്കുവാനായിട്ട് നമ്മളിൽ പലരും ഇരട്ടത്താപ്പുകൾ എടുത്തു എന്നുള്ളത് തികച്ചും വളരെ വ്യക്തമാണത്, വളരെ വ്യക്തമാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. ഞാൻ ഒരു ക്രൈസ്തവ പുരോഹിതനാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ ക്രിസ്ത്യാനിറ്റിയെയോ ക്രൈസ്തവ പുരോഹിത വർഗത്തെയോ അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിനെയോ ഒന്ന് ന്യായീകരിച്ചുകൊണ്ടല്ല ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഏത് മതവിഭാഗമാണെങ്കിലും ആരാണെങ്കിലും മനുഷ്യജീവൻ എന്ന് പറയുന്ന ആ ഒരു കോമൺ ഫാക്ടറിന് ആവശ്യമായിട്ടുള്ള മൂല്യവും പ്രാധാന്യവും വിലയും കൊടുക്കുവാനായിട്ട് സാധിക്കട്ടെ. അതനുസരിച്ച് നമ്മൾ പെരുമാറുക. അതെവിടെയാണെങ്കിലും എപ്പോഴാണെങ്കിലും അതിന് പേടിക്കരുത്. പല കാര്യങ്ങളിലും നമ്മൾ ഇരട്ടത്താപ്പുകൾ എടുക്കുന്നതിൻ്റെ കാരണം ഒരു വിഭാഗത്തോട് പേടിയും ഒരു വിഭാഗത്തോട് ഒരു കൂസലില്ലായ്മയുമാണ് അല്ലേ? അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ വീഡിയോയ്ക്ക് കീഴേ ഇതുമായി ബന്ധപ്പെട്ട കുറേ കമൻസ് വരുമായിരിക്കും, കുറേ ടോക്സിക് കമൻസ് വരുമായിരിക്കും, നോ പ്രോബ്ലം. പക്ഷേ മനുഷ്യജീവനെ അതുപോലെ കാണുന്നവർക്ക് തീർച്ചയായിട്ടും ഞാനീ പറഞ്ഞതിൻ്റെ കാര്യം മനസ്സിലാവും. ജാതിയുടെയും മതത്തിൻ്റെയും പാർട്ടിയുടെയും പ്രത്യേക ശാസ്ത്രങ്ങളുടെയും മുകളിൽ മനുഷ്യജീവനെ വില കൽപ്പിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാവും. അത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ മാത്രം ഇത് സ്വീകരിച്ചാൽ മതി. താങ്ക് യു.